ഈ കാണുന്നതാണ് എൻ്റെ കോഴിക്കൂട് എന്ന് പറയുന്നത്. ഇതിൻ്റെ അകത്താണ് എൻ്റെ കോഴികളും കോഴിക്കൂടെല്ലാം കേട്ടോ. ഇങ്ങനെ ചെയ്താൽ എന്താ ഉപകാരം എന്ന് വെച്ചാൽ, പകലാണെങ്കിലും നമ്മളെ കോഴികളെ അതിൻ്റെ അകത്തിടാം. അപ്പോൾ പട്ടിയും ചീരിയൊന്നും പിടിച്ചുകൊണ്ട് പോവില്ല. ഇതാണ് ഇതിൻ്റെ അകത്തോട്ട് കിടക്കുന്ന ഒരു വഴി എന്ന് വെച്ചാൽ, അപ്പോൾ രാവിലെ തന്നെ രണ്ട് പാത്രത്തിലായിട്ട് അവർക്ക് ചോറും ചോളത്തോടും ഒക്കെ കുഴച്ചിട്ട് കൊടുക്കും. കണ്ടില്ലേ, വെന്മാരാണ് നമ്മുടെ കോഴികൾ. പിന്നെ ആ പുല്ലൊക്കെ പറിച്ചിട്ട് ഇവിടെ കൊണ്ടുവന്ന് കൊടുക്കുക ചെയ്യുന്നത്, അവർ നല്ലോണം തിന്നോളൂ. കണ്ടില്ലേ, ഇതിൽ കൂടുതലും നാടൻ കോഴികളാണുള്ളത് കേട്ടോ. അതിൽ നാടൻ കോഴികളിൽ തന്നെ പല ഐറ്റംസും ഉണ്ട്. കരിങ്കോഴിയുണ്ട്, മുള്ളൻകോഴിയുണ്ട്. മുള്ളൻകോഴി ചില സ്ഥലങ്ങളിൽ അതിന് കാപ്പിരിക്കോഴി എന്ന് പറയും. ഇവർക്ക് കൊടുക്കുന്ന ഫുഡെന്ന് പറഞ്ഞാൽ ചോളത്തവിടും അതുപോലെ നെല്ലിൻ്റെ തവിടുണ്ടല്ലോ, അതും ചോറും കൂടെയാണ് ഒരു നേരം കൊടുക്കുന്നത്. വൈകുന്നേരങ്ങളിൽ ഗോതമ്പോ അല്ലെങ്കിൽ അരിയാണ് ഇട്ട് കൊടുക്കുന്നത്. അല്ലാതെ വേറെ എന്താ പറയുക, മുട്ടക്കോഴിക്ക് കൊടുക്കുന്ന തീറ്റയൊന്നും കൊടുക്കുന്നില്ല. പിന്നെ ഞാനിതുവരെ ഇവർക്ക് വാക്സിനേഷനൊന്നും കൊടുത്തിട്ടില്ല കേട്ടോ. പിന്നെന്ന് വെച്ചാൽ ഇവർക്ക് കൊടുക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, ആ കാൽസ്യത്തിനുള്ള ഒരു മരുന്ന് കൊടുക്കാറുണ്ട്. അതെന്ന് വെച്ചാൽ നമ്മുടെ വെറ്റിനറി ഹോസ്പിറ്റലിൽ നിന്ന് കിട്ടുന്നതാണ് കേട്ടോ, അല്ലാതെ പുറത്തുനിന്ന് മെഡിക്കൽ സ്റ്റോറിൽ നിന്ന് മേടിക്കുന്നൊന്നുമല്ല. ഇവർക്ക് ചുമ പനിയൊക്കെ ഉണ്ടാകുമ്പോഴും വെറ്റിനറി ഹോസ്പിറ്റലിൽ പോയിട്ട് ഡോക്ടറെ കണ്ടിട്ട് മരുന്ന് അവർ തരുന്നതാണ്, പറഞ്ഞിട്ട് കൊണ്ടുവരുന്നതാണ്. അപ്പോൾ അല്ലാണ്ട് വേറെ നമ്മൾ എന്താ പറയുക, ഇഞ്ചെക്ട് ചെയ്യുക അങ്ങനത്തെ പരിപാടിയൊന്നുമില്ല. അതുപോലെ തടി വയ്ക്കാൻ വേണ്ടിയിട്ട് വേറെ പൗഡറും കാര്യങ്ങളും ഒന്നും കൊടുക്കുന്നില്ല. കരിങ്കോഴികളും ഉണ്ട് കേട്ടോ. ഇതിൽ കൂടുതലും ഞാനിവിടെ മുട്ട അട വെച്ചിട്ട് അങ്ങനെ ഉണ്ടാക്കിയിട്ടുള്ളതാണ്, അട വെച്ച് വിരിച്ച് എടുത്തതാണ്. രണ്ട് കോഴിക്കൂടാണ് ഉള്ളത്. ഇപ്പം ഈ കാണുന്ന കോഴിക്കൂടെന്ന് വെച്ചാൽ ഇത് ആശാരിയെ കൊണ്ട് ഉണ്ടാക്കിയിട്ടുള്ളതാണ്. അതിനുശേഷം ഞാൻ ഉണ്ടാക്കിയിട്ടുള്ളൊരു കോഴിക്കൂടാണിത്. അപ്പോൾ രണ്ട് കോഴിക്കൂടുണ്ട്. ഇതിലാണ് ഞാനിവരെ വളർത്തുന്നത്. ക്യാമറ കൊണ്ട് ഞാനിവിടെ വന്നപ്പോഴേ ഇവർ മാറി നിന്നേക്കുക. Thank you.
പിന്നെ ഇവർക്ക് കൊടുക്കുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ മീനൊക്കെ നന്നാക്കുമ്പോൾ അതിൻ്റെ വേസ്റ്റൊക്കെ ഉണ്ടാവില്ലേ, അത് നമ്മുടെ വീട്ടിൽ നമ്മൾ ഭക്ഷണം കഴിക്കുമ്പോൾ അതിൻ്റെ വേസ്റ്റൊക്കെ ഇല്ലേ, തക്കാളി പച്ചമുളക് അതുപോലുള്ള സാധനങ്ങളൊക്കെ ചോറിലിട്ട് കൊടുക്കും കേട്ടോ. അതൊക്കെയാണ് ഇവർക്കുള്ള തീറ്റ എന്ന് പറഞ്ഞാൽ.